very special. നിരവധി ചലച്ചിത്രങ്ങളിൽ ഡ്രാക്കുല, യക്ഷി തുടങ്ങിയവ വവ്വാലുകളായി പറന്നു ചെന്ന് മനുഷ്യനെ കൊല്ലുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നിരവധി സാഹിത്യങ്ങളിലും ചലച്ചിത്രങ്ങളിലും വവ്വാലുകളെ ഭയാനകമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ആ വവ്വാലുകളുടെ മായാലോകത്തേക്ക് കടന്നു ചെല്ലാം. കൈറോപ്റ്റേറ വംശത്തിൽപ്പെട്ട പറക്കാൻ കഴിയുന്ന സസ്തനികളാണ് വവ്വാലുകൾ. ശരിയായ പറക്കൽ ശേഷിയുള്ള ഒരേ ഒരു സസ്തനി മൃഗം കൂടിയാണ് വവ്വാലുകൾ. മൂഷിക വംശം കഴിഞ്ഞാൽ ഏറ്റവും വൈവിധ്യമേറിയ സസ്തനി വംശം വവ്വാലുകളാണ്. 1240 വ്യത്യസ്ത ഇനം വവ്വാലുകളുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടവയെ രണ്ടായി തരംതിരിക്കാം. ഒന്ന്, പഴങ്ങൾ മാത്രം ഭക്ഷിക്കുന്ന വലിയ ഇനങ്ങളും രണ്ട്, പ്രാണികളെ ഭക്ഷിക്കുന്ന ചെറിയ ഇനവും. വാമ്പിയ വവ്വാലുകൾ അമേരിക്കൻ ഭൂപ്രദേശത്ത് കാണുന്നതും മറ്റ് സസ്തനികളുടെ രക്തം മൂറ്റിക്കുടിച്ച് ജീവിക്കുന്നതുമായ ഇവയെ വാമ്പിയർ വവ്വാലുകൾ എന്ന് പറയുന്നു. കൈറോപ്റ്റെറ എന്നതാണ് വവ്വാലുകളുടെ ശാസ്ത്രീയ നാമം. കൂടുതൽ ചൂടും തണുപ്പുമുള്ള പ്രദേശങ്ങളൊഴികെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ വലുപ്പത്തിലും നിറത്തിലും തരത്തിലും വവ്വാലുകളെ കാണാൻ സാധിക്കും. കേരളത്തിൽ കാണപ്പെടുന്ന വവ്വാലുകളെ പല പേരിൽ അറിയപ്പെടുന്നു. വാവൽ, കടവാതിൽ, നരിച്ചീര തുടങ്ങിയ പേരുകളിൽ പല ഭാഗങ്ങളിൽ വവ്വാലിനെ അറിയപ്പെടുന്നു. വലിയ ഇനം വവ്വാലുകളെ പാറാട എന്നും വിളിക്കാറുണ്ട്. സാധാരണയായി വവ്വാലുകൾ വലിയ മരങ്ങളിലാണ് കാണപ്പെടുന്നത്. എങ്കിലും വലിയ ഗുഹകൾ, പഴയ ആൾതാമസമില്ലാത്ത വീടുകൾ, വലിയ കെട്ടിടങ്ങൾ, പാലങ്ങളുടെ അടിവശം, ഖനികൾ തുടങ്ങിയ സ്ഥലങ്ങളിലും വവ്വാലുകൾ കണ്ടുവരുന്നു. വവ്വാലുകളുടെ ശരീരം പൊതുവെ രോമത്താൽ ആവരണം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഓറഞ്ച്, ചാരം കലർന്ന വെള്ളയോ തവിട്ടോ ആണ് പ്രധാന നിറങ്ങൾ. ഈ നിറങ്ങൾ വവ്വാലുകളെ പകൽ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടുന്നതിനും രാത്രികാലങ്ങളിൽ ഇര തേടുന്നതിനും സഹായിക്കുന്നു. വവ്വാലുകളുടെ മറ്റൊരു സവിശേഷതയാണ് ഇവയ്ക്ക് കാഴ്ചശക്തി വളരെ കൂടുതലാണ്. എങ്കിലും ഇവയ്ക്ക് നിറങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുകയില്ല. രാത്രിയിൽ ഇരയുടെ ആകൃതി, ചലനം എന്നിവ മനസ്സിലാക്കാൻ ഈ കാഴ്ച കൊണ്ട് വവ്വാലുകൾക്ക് കഴിയുന്നു. ഇത്രയും കാഴ്ചശക്തി ഉണ്ടെങ്കിലും വവ്വാലുകൾ മിക്കപ്പോഴും ആശയവിനിമയം നടത്തുന്നത് ശബ്ദവും മണവും കൊണ്ടാണ്. കുഞ്ഞുങ്ങളെയും താമസ സ്ഥലത്തെയും തിരിച്ചറിയുന്നത് മണം കൊണ്ടാണ്. മിക്കവാറും എല്ലാതരം വവ്വാലുകളും പ്രത്യേകതരം ശ്രവം ഉത്പാദിപ്പിക്കുന്നു. ഈ മണമാണ് തിരിച്ചറിയുന്നതിനായി ഉപയോഗിക്കുന്നത്. ദീർഘനേരം പറക്കാൻ കഴിവുള്ള സസ്തനികളാണ് വവ്വാലുകൾ. പറക്കുവാനുള്ള അനുകൂല മാറ്റങ്ങളുടെ ഭാഗമായി ഇവയുടെ പിൻകാലുകൾ ശോഷിക്കും. തന്മൂലം ശരീരഭാരം താങ്ങി നിർത്താനോ മുകളിലേക്ക് പറന്നു പൊങ്ങാൻ വണ്ണം നിലത്ത് ഊന്നാനോ അവയുടെ ദുർബലമായ കാലുകൾക്ക് കഴിയില്ല. അതുകൊണ്ട് മരപ്പൊത്തുകളിൽ നിന്നോ മണ്ണിൽ നിന്നോ പറന്നുയരാൻ വവ്വാലുകൾക്ക് കഴിയില്ല. ഇത് മറികടക്കാനാണ് അവ മരച്ചില്ലകളിൽ തലകീഴായി തൂങ്ങിക്കിടക്കുന്നത്. പറക്കണമെന്ന് തോന്നുമ്പോൾ അവ മരത്തിൽ നിന്നുള്ള പിടിവിടുകയാണ് ചെയ്യുന്നത്. താഴെ വീഴുന്നതിന് മുൻപ് ചിറകടിച്ച് ശരീരം വായുവിൽ ഉയർത്തുകയും ചെയ്യുന്നു. ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദത്തിൻ്റെ പ്രതിധ്വനി വിശകലനം ചെയ്ത് സഞ്ചാരപാതയിലെ തടസ്സങ്ങളും മറ്റും തിരിച്ചറിയുന്നതിന് സഹായിക്കുന്ന പ്രക്രിയയാണ് ഇക്കോലൊക്കേഷൻ. ഡോൾഫിനും ഈ കഴിവുണ്ട്. ഡോൾഫിൻ കഴിഞ്ഞാൽ ഈ കഴിവുള്ളത് വവ്വാലുകൾക്കാണ്. ഈ സംവിധാനം ഉപയോഗിക്കുന്ന ഷഡ്പദഭോജികളായ വവ്വാലുകൾക്ക് ഇരയുടെ വലുപ്പം, ദൂരപരിധി, പറക്കുന്ന ഉയരം, ചലന വേഗത എന്നീ സൂക്ഷ്മ വിവരങ്ങൾ 99% കൃത്യതയോടെ തിരിച്ചറിയാൻ സഹായിക്കും. ഇതിനായി ഇവ 30 kHz മുകളിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു. പ്രതിധ്വനിച്ചെത്തുന്ന ശബ്ദ തരംഗങ്ങൾ ഇതിലും ഉയർന്ന ആവൃത്തിയിലുള്ളവയാണ്. ആവൃത്തി ഈ മാറ്റം ഉണ്ടാകുന്നത് ഡോബ്ലർ ഷിഫ്റ്റ് എന്നറിയപ്പെടുന്നു.
ഇരയുടെ സ്ഥാനം മില്ലി സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള ശബ്ദ തരംഗങ്ങളാൽ ഇവ തിരിച്ചറിയുന്നു. അതിനുശേഷം ഇവ ആ ദിശയിലേക്ക് തന്നെ നീങ്ങുന്നു. ശബ്ദദൈർഘ്യവും ഇടവേളയും ഇരയോടടുക്കും തോറും കുറയുന്നു. വവ്വാലുകളുടെ ചെവിയിലെത്തുന്ന ശബ്ദ തരംഗങ്ങൾ അന്തർകരണത്തിലെ കോക്ലിയയിലെ ബെസിലാസ് തരത്തെ കമ്പനം ചെയ്യിക്കുകയും തലച്ചോറിലെ ഓഡിറ്ററി കോർട്ടെക്സിലേക്ക് ഇവ നാഡീയ ആവേഗങ്ങളായി എത്തുകയും ചെയ്യുന്നു. ഡോപ്ലർ ഷിഫ്റ്റഡ് കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ഏരിയ എന്ന ഈ ഭാഗം ഉയർന്ന ആവൃത്തി ശബ്ദത്തിൻ്റെ ആവേഗങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കും. പരിസരത്തിൽ നിന്നുള്ള മറ്റു ശബ്ദങ്ങളുമായി കൂട്ടിക്കുഴയാതെ ഇവയ്ക്ക് പ്രതിധ്വനി തിരിച്ചറിയാൻ കഴിയുന്നു. അടുത്തതായി കേരളത്തിലെ വ്യത്യസ്ത ഇനം നരിച്ചീറുകളെ പരിചയപ്പെടാം. സാധാരണ കേരളത്തിൽ പരക്കെ കാണപ്പെടുന്ന വവ്വാലിനമാണ് നരിച്ചീറുകൾ. പഴയ കെട്ടിടങ്ങളിലും വാസയോഗ്യമായതും അല്ലാത്തതുമായ പഴയ കെട്ടിടങ്ങളുടെ മച്ചിലും ഉള്ളിലും കാണപ്പെടുന്നവയാണ് ഇത്. പ്രധാനമായും ഷഡ്പദ ഭോജിയാണിത്. ചെറിയ പ്രാണികൾ, പാറ്റ, വിട്ടിൽ എന്നിവയാണ് പ്രധാന ആഹാരം. ഇതിൽ കുറുമൂക്കൻ നരിച്ചീറ് സാധാരണ കാണുന്ന തരമാണ് ഇത്. ഇത് പൂർണ്ണമായും ഒരു സസ്യഭോജിയായ വവ്വാലിനമാണ്. വവ്വാലിൻ്റെ ചെറിയ ഒരു പതിപ്പാണ് കുറുമൂക്കൻ നരിച്ചീറുകൾ. തവിട്ട് നിറമാണ് ഇത്തരത്തിലുള്ള വവ്വാലുകൾക്ക് കണ്ടുവരുന്നത്. തവിട്ട് നിറത്തിൽ വിളറിയ വിരലുകളാണ് ഇവയുടെ പ്രത്യേകത. ഇവയുടെ ചെവികൾക്ക് മങ്ങിയ നിറമാണ് ഉള്ളത്. പേരയ്ക്ക, വാഴയിലെ തേൻ തുടങ്ങിയവയാണ് പ്രധാന ആഹാരം. വാഴകളിൽ പരാഗണം കൂടുതലായും നടക്കുന്നത് ഇത്തരം വവ്വാലുകൾ മുഖേനയാണ്. എലിവാലൻ നരിച്ചീറ് ചെറിയ എലികളായ ചുണ്ടലുകളുടേത് പോലെയുള്ള ചെറിയ നേർത്ത വാലുള്ള ഇനം വവ്വാലുകളാണ് എലിവാലൻ നരിച്ചീറുകൾ എന്ന വിഭാഗത്തിൽ പെടുന്നത്. ഇത്തരം നരിച്ചീറുകൾക്ക് വയറ്റിൽ ചാര നിറമാണ് പൊതുവെ കാണപ്പെടുന്നത്. മറ്റ് വവ്വാലുകളെ അപേക്ഷിച്ച് വളരെ പതുക്കെ മാത്രമേ ഇവ പറക്കാറുള്ളൂ. ഇത്തരം നരിച്ചീറുകൾ കൂടുതലും ഗുഹകളിൽ വസിക്കുന്നവരാണ്. കൂടുതലും വരണ്ട പ്രദേശങ്ങൾ ഇഷ്ടപ്പെടുന്ന വവ്വാൽ ഇനമാണ് ഇത്. കുതിരലാടൻ നരിച്ചീറ് കൂടുതലായും വനപ്രദേശത്ത് കാണപ്പെടുന്നവയാണ് ഇവ. വനത്തിനുള്ളിൽ വലിയ മരത്തിൻ്റെ ചില്ലകളിൽ കൂടുതലായും കാണപ്പെടുന്ന ഇവയ്ക്ക് കുതിരലാടത്തിൻ്റെ ആകൃതിയിൽ മൂക്കിന് ചുറ്റും രോമങ്ങളാൽ അടയാളം കാണപ്പെടുന്നു. ഇവയുടെ മുഖത്തിന് കുതിരയുടെ മുഖച്ഛായയാണ് ഉള്ളത്. നവംബർ ഡിസംബർ മാസങ്ങളിൽ ചെമ്പൻ നിറമായിരിക്കുന്ന ഇവയ്ക്ക് മറ്റ് സമയങ്ങളിൽ തവിട്ട് കലർന്ന ചാര നിറമാണ് ഉള്ളത്. ഇത്തരം വവ്വാലുകളുടെ പ്രധാന ആഹാരം ചെറിയ പ്രാണികളാണ്. പറക്കം കുറുക്കൻ എന്നറിയപ്പെടുന്ന പഴന്തീനി വവ്വാലുകളുടെ 58 സ്പീഷീസുകൾ നിപ്പ വൈറസിൻ്റെ സ്വാഭാവിക വാസസ്ഥലമാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. സാഹിത്യത്തിലും ചലച്ചിത്രങ്ങളിലും വവ്വാലുകളെ വളരെ ഭയാനകമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇപ്പം നിപ്പ വൈറസ് വ്യാപിക്കാൻ തുടങ്ങിയതോടുകൂടി വീണ്ടും വില്ലനാവുകയാണ് വവ്വാലുകൾ. വവ്വാലുകളെ നാട് കടത്തുന്നത് പ്രകൃതിക്ക് ആപത്താണ്. അപകടകാരിയല്ല, ഉപകാരി കൂടിയാണ് വവ്വാലുകൾ. വവ്വാലുകൾ മനുഷ്യർ ഉൾപ്പെടുന്ന ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണ്. എങ്ങനെയാണ് രോഗബാധകൾ മനുഷ്യരിലേക്ക് എത്തുന്നത്? നാം മനുഷ്യൻ തന്നെയാണ് അതിന് കാരണം. 80കൾക്ക് ശേഷം 30 രോഗകാരികളായ പുതിയ വൈറസുകളാണ് മനുഷ്യരിലേക്ക് കടന്നു വന്നത്. അതിനു മുൻപ് അവരൊക്കെ എവിടെയായിരുന്നു? ഉൾക്കാടുകളിൽ മനുഷ്യർ കടന്നു ചെല്ലാത്ത ഇരുണ്ട വനാന്തർ ഭാഗങ്ങളിൽ അവിടെയുള്ള പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശരീരത്തിൽ ജീവിക്കുകയായിരുന്നു. വനത്തെ അതിക്രമിച്ചു കടന്ന മനുഷ്യൻ അവ സമൂഹത്തിലേക്ക് വരാനുള്ള വഴി തുറന്നു കാണിച്ചു. ക്രമേണ പുതിയ സാഹചര്യത്തിൽ ജീവിക്കാൻ രോഗാണുക്കൾ ശക്തി പ്രാപിച്ചു. പുതിയ പകർച്ചവ്യാധികൾ ആവിർഭവിച്ചു. സുമാത്രയിലെ വനനശീകരണം മലേഷ്യയിൽ നിപ്പ രോഗസംക്രമണത്തിന് കാരണമായി. വാസസ്ഥലം നഷ്ടമായ വവ്വാലുകൾ മലേഷ്യയിലേക്ക് ചെന്നു. വവ്വാലുകളുടെ ഉള്ളിൽ തങ്ങൾ സുരക്ഷിതരല്ലെന്ന് തിരിച്ചറിഞ്ഞ് വൈറസുകളും പുതിയ സ്ഥലം അന്വേഷിച്ചു. അവ പന്നികളിലേക്കും അവിടെ നിന്ന് മനുഷ്യനിലേക്കും പകർന്നു. നിപ്പ വൈറസിന് ഫലപ്രദമായ വാക്സിൻ നമ്മൾ കണ്ടുപിടിച്ചേക്കാം. പക്ഷേ
ഇതിനൊക്കെ കാരണമായ പരിസ്ഥിതിയുടെ രോഗാതുരതകളെ ആരാണ് പരിഹരിക്കുക? അന്റാർട്ടിക്കയിലും ഒറ്റപ്പെട്ട ദ്വീപുകളിലും ഒഴികെ സർവ്വയിടങ്ങളിലും കാണുന്ന ഏക സസ്തനി വവ്വാലുകളാണ്. ചില മരങ്ങളുടെ പരാഗണം വവ്വാലുകളുമായി മാത്രം ബന്ധപ്പെട്ടാണ് നടക്കുന്നതെന്ന് ഗവേഷകർ പറയുന്നു. വെസ്റ്റ്നൈൽ വൈറസ് പോലുള്ള പല മാരക രോഗകാരികളെ ഇല്ലാതാക്കുന്നതും പ്രാണികളെ ഭക്ഷിക്കുന്നതും വവ്വാലുകളാണ്. എല്ലാ സസ്തനികളും രോഗകാരികളായ വൈറസുകളെ പടർത്തുന്നുണ്ടെങ്കിലും വവ്വാലുകൾ ഇക്കാര്യത്തിൽ മുൻപന്തിയിലാണ്. പല പഠനങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നു അത്. കൂട്ടമായി വസിക്കാൻ ഇഷ്ടപ്പെടുന്നതിനാൽ എളുപ്പത്തിൽ വൈറസ് വ്യാപിക്കുന്നു. തണുപ്പ് കാലത്ത് ചിലയിനം വവ്വാലുകൾ ശിശിരനിദ്രയിൽ സുഖിക്കും. മറ്റ് ചിലത് ചൂടുള്ള പ്രദേശങ്ങളിലേക്ക് അവരുടെ താവളം മാറ്റും. ദേശാടനക്കാരായ ഇത്തരം വവ്വാലുകൾ അനേകം ദൂരം സഞ്ചരിക്കും. ചില പൂവുകളിൽ തേൻ കുടിക്കുന്ന വവ്വാലുകൾ പരാഗണം നടത്തിയാലേ കായുണ്ടാവുകയുള്ളൂ. അതുമാത്രമല്ല, 500-ലേറെ തരം സസ്യങ്ങളെ പരാഗണത്തിന് വവ്വാലുകൾ പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. ഷഡ്പദഭോജികളായ വവ്വാലുകൾ നിരവധി പ്രാണികളെ ഒറ്റരാത്രി കൊണ്ട് അകത്താക്കുന്നു. നെല്ലിനെ നശിപ്പിക്കുന്ന കീടങ്ങളെ മുതൽ മനുഷ്യ ശരീരത്തിന് അപകടകാരിയായ സൂക്ഷ്മജീവികളെ വരെയും വവ്വാൽ ഇല്ലാതാക്കുന്നു. വവ്വാലുകൾ കൂട്ടത്തോടെ ജീവിക്കുന്നിടത്ത് നിന്ന് അവയെ തുരത്തുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നത് വിപരീത ഫലങ്ങൾ ഉണ്ടാക്കും. ലോകവ്യാപകമായി വവ്വാലിനങ്ങൾ നേരിടുന്ന ഭീഷണിയും അവയുടെ വർദ്ധമാനമായ വംശനാശ നിരക്കും കണക്കിലെടുത്ത് 2011-12 വർഷം അന്താരാഷ്ട്ര വവ്വാൽ വർഷമായി ആചരിച്ചിരുന്നു. വൈറസ് ബാധയുള്ള വവ്വാലുകൾ കടിച്ച പഴങ്ങളും മറ്റും കഴിക്കുന്നതിലൂടെ രോഗം പകരാം. വവ്വാലുകൾ ധാരാളമുള്ള സ്ഥലങ്ങളിൽ നിന്ന് തുറന്ന കലങ്ങളിൽ ശേഖരിക്കുന്ന കള്ള് ഒഴിവാക്കണം. വവ്വാലുകൾ കഴിച്ച ഫലങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വൈറസിൽ നിന്ന് ഒരു പരിധിവരെ രക്ഷ നേടാം. ഇന്ന് വംശനാശ ഭീഷണി നേരിടുന്ന അസംഖ്യ ജീവികളിൽ പല വവ്വാൽ സ്പീഷീസുകളും ഉൾപ്പെടുന്നു. അതുകൊണ്ട് കേവലം ഒരു വൈറസ് പരത്തുന്നു എന്ന് കരുതി അതിനെ നാടുകടത്തരുത്. അപകടകാരിയല്ല, ഉപകാരി കൂടിയാണ് വവ്വാലുകൾ. വവ്വാലുകൾ മനുഷ്യർ ഉൾപ്പെടുന്ന ആവാസ വ്യവസ്ഥയുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് അവയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുമുണ്ട്. പല രീതിയിൽ വവ്വാലുകൾ നമ്മൾ മനുഷ്യരെയും പ്രകൃതിയെയും സഹായിക്കുന്നു. അത് നമ്മൾ ചർച്ച ചെയ്തു. അതുകൊണ്ട് തന്നെ നല്ലൊരു നാളേക്കായി വംശനാശ ഭീഷണി നേരിടുന്ന നമ്മുടെ ചങ്ങാതികളായ വവ്വാലുകളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. യാതൊരു മടിയും കൂടാതെ നമുക്ക് ആ കർത്തവ്യം ഏറ്റെടുക്കാം. അതിനായി നമുക്ക് കൈകോർക്കാം. നല്ലൊരു നാളേക്കായി സംരക്ഷിക്കാം വവ്വാലുകളെ.